മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ഇന്നസെന്റ്. സിനിമയിൽ ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടവാണ് ബാക്കിയായിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ക്യാൻസറിനെ പോലും നേരിട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. സിനിമയിലൂടെയും രാഷ്ട്രീയത്തിലൂടെയുമെല്ലാം മലയാള ജീവിതത്തിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു ഇന്നസെന്റ്. അപ്പനും മകനുമായും ചേട്ടനും അനിയനുമായും അമ്മാവനും മരുമകനുമായും കൂട്ടുകാരനായുമെല്ലാം നിരവധി സിനിമകളിൽ ജയറാമും ഇന്നസെന്റും വേഷമിട്ടു. ഇപ്പോഴുതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്നസെന്റിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ജയറാം. 35 വർഷം അപരൻ മുതൽ മകൾ വരെ ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയാണ് അപരൻ. എനിക്കൊപ്പം ഇന്നസെന്റ് ഏട്ടനും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച അവസാനത്തെ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങി മകളായിരുന്നു. ഇക്കാലം അത്രയും പല രൂപത്തിലും അദ്ദേഹം എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനായും ജ്യേഷ്ഠനായും സുഹൃത്തായും അമ്മാവനായും ഒക്കെ അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ മലയാള സിനിമയിലെ മറ്റു പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ജയറാം പറയുന്നത്. അദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റിൽ മൂന്നാമതോ നാലാമതോ ആയി തന്റെ പേര് ഉണ്ടായിരുന്നുവെന്നാണ് ജയറാം പറയുന്നത്. ക്യാൻസർ വന്ന് ചികിത്സയിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കോള് തനിക്ക് വരുമായിരുന്നുവെന്നാണ് ജയറാം പറഞ്ഞത്. ആദ്യത്തെ കോള് പോയിട്ടുണ്ടാവുക സത്യൻ അന്തിക്കാടിനായിരിക്കും. എന്താടാ അവിടെ, പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല ചേട്ടാ, പറയൂ, ഒരു നല്ല തമാശ കിട്ടിയിട്ടുണ്ട്, അത് നിന്നോട് പറയാനാണ്. ആ വേദനയ്ക്കിടയിലും അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചുവെന്ന് ജയറാം പറയുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ജയറാം പറഞ്ഞു. ഇന്നസെന്റ് ഏട്ടൻ ആശുപത്രിയിലായ സമയത്ത് വിശാഖപട്ടണത്ത് മഹേഷ് ബാബുവിന്റെ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഞാൻ. അന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നസെന്റ് ഏട്ടൻ മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി എനിക്ക് കോള് വന്നു. നാളെ ജയറാമിന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. ആ നേരം പെട്ടെന്ന് തന്നെ ഇന്നസെന്റ് ഏട്ടൻ വിളിക്കുന്നത് പോലെ തോന്നിയെന്നാണ് ജയറാം പറയുന്നത്. അന്ന് രാത്രിക്ക് തന്നെ താൻ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞുവെന്നും ജയറാം പറഞ്ഞു. രാവിലെ കൊച്ചിയിലെത്തി നേരെ ആശുപത്രിയിലേക്ക് പോയി അദ്ദേഹത്തെ കണ്ടു. കുറെ നേരം സോണറ്റിന്റെയും ചേച്ചിയുടെയും ഒപ്പം ഇരുന്നു. രാത്രിയായപ്പോൾ അദ്ദേഹം പോയി. ആശ്വാസം നിലച്ചതായി എനിക്ക് തോന്നിയതേയില്ല. അവസാനമായി അദ്ദേഹത്തെ ഇങ്ങനെ കാണേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസമൊന്നും ഞാൻ പോയതേയില്ല. ആ മുഖം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യായിരുന്നു. എന്നും ചിരിച്ച് എന്റെ കൂടെയിരിക്കുന്ന ഇന്നസെന്റ് ഏട്ടന്റെ ആ മുഖം മതിയായിരുന്നു എന്നാണ് ജയറാം പറയുന്നത്. തന്നെ ഇന്നസെന്റ് സ്വാമി എന്നായിരുന്നു വിളിച്ചത്. തന്റെ പ്രണയം ആദ്യം കണ്ടുപിടിച്ചത് ഇന്നസെന്റ് ഏട്ടനായിരുന്നു. എത്ര എത്ര കഥകൾ അദ്ദേഹത്തിന് അടുപ്പമുള്ള സുഹൃത്തുക്കളെയും വീട്ടുകാരെയും ഒക്കെയാണ് ഇന്നസെന്റ് കഥകളിലെ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാറുള്ളത്. സഹോദരി, അപ്പൻ, ഭാര്യ, ആ കഥകൾ കേൾക്കുമ്പോൾ ചിരിയല്ലാതെ ആരുടെയും മുഖത്ത് പരിഭവം കാണാറില്ലെന്നും ജയറാം പറയുന്നുണ്ട്. നിർമ്മാതാവ് എന്ന നിലയിൽ സിനിമയിലെത്തിയ ഇന്നസെന്റ് പിൽക്കാലത്ത് ഹാസ്യ നടനായും സ്വഭാവ നടനുമായി ശ്രദ്ധ നേടി. സവിശേഷമായ ശരീരഭാഷയും പ്രത്യേക ശൈലിയുള്ള സംഭാഷണവും ഇന്നസെന്റിനെ മലയാള സിനിമയിൽ ശ്രദ്ധേയനാക്കി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് MPയുമായി. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now.